മുൻ ജില്ലാ സെക്രട്ടറി ചളിക്കോട് പ്രദേശത്തെ 8ാം വാർഡിലെ മെമ്പറായിരുന്ന സന്ദർഭത്തിലാണ് SGRY പദ്ധതി പ്രകാരം പുളിയുള്ളിൽ മുഹമ്മദ് എന്ന് പറയുന്ന അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകന് വീട് ധനസഹായം കൊടുത്തത്. 1998 എനിക്ക് വീടിന് വേണ്ടി ഇത് പഞ്ചായത്ത് പ്രകാരം പാസ്സാക്കി ഇത് പിന്നെ വീട് വെക്കാൻ വേണ്ടി ഇതാക്കുകയും ചെയ്തത്. പിന്നാണ് ഈ വീടിൻ്റെ പൈസ കിട്ടാതെ ഇരുന്നപ്പോൾ ഇങ്ങനെ അവർ വാങ്ങിപ്പോയെന്നറിയുമ്പോൾ ആ ധനസഹായം കൊടുത്തതിൽ 15,000 രൂപ മാത്രമേ അയാൾക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി 20,000 രൂപ ഇയാളുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ വാർഡിൽ നോക്കി നടത്തുന്ന അന്നത്തെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ ഒരു പ്രവർത്തകനായിരുന്ന ഒരാളും എല്ലാം കൂടി ചേർന്ന് ഇയാളുടെ നേതൃത്വത്തിൽ 20,000 രൂപ ഇവർ തട്ടിയെടുത്തിരുന്നുള്ളതാണ് അന്നുണ്ടായിരുന്ന കേസ്. ഗതികട്ടപ്പം എനിക്ക് സുരേഷിനെ കൂട്ടി പഞ്ചായത്ത് പോവുകയും ഇതിനെപ്പറ്റി അറിയുകയും ചെയ്ത് എവിടെ പോയെന്ന് ഇതുവരെ എനിക്ക് ഒന്നും കടയും പാടും കിട്ടിയിട്ടില്ല, എൻ്റെ പൈസ കിട്ടിയിട്ടില്ല. ഈ പണം കിട്ടാതായപ്പോൾ പുളിയുള്ള മുമ്പ് എൻ്റെ അടുത്ത് വന്നാൽ പറഞ്ഞത് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ പോയി അന്വേഷിച്ചപ്പോൾ ഈ പണം മറ്റാരോ കൈപ്പറ്റി പോയിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് ഓഫീസ് അന്ന് സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ ഇയാൾക്കിട്ട് പണവും കിട്ടിയിട്ടില്ല, പഞ്ചായത്ത് ഓഫീസിൽ വേറെ ആരോ പണം പറ്റുകയും ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ ഈ വിഷയം ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ശ്രദ്ധയപ്പെടുത്തി അന്വേഷണവും കാര്യങ്ങളൊക്കെ കൊണ്ടു. ഇവരുടെ ഒരു കാലത്ത് എനിക്ക് നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഇതാണ് സംഭവം. അതിന് 14 കൊല്ലം കേസ് കൂടേണ്ടി വന്നു, 14 കൊല്ലം, 1-2 കൊല്ലമല്ല. മക്കൾക്ക് അരി വാങ്ങാൻ കാശില്ലാണ്ട് ഇവിടുന്ന് വായ്പ വാങ്ങിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അതിന് ഇവിടെ ഗിർമാണ്ടി അമുക്കായിൻ്റെ അവിടെ വന്ന് ഞാൻ നെഞ്ഞത്തി തച്ച് നിലവിളിച്ച് കൂട്ടാൻ ഞാൻ കുടിച്ചിച്ച് ഞാൻ അയാളുടെ ഉമ്മ മരിച്ചാലും കൂടി അങ്ങനെ അത് കരിയല്ല. അസുരിപ്പോൾ കണ്ണീരിൻ്റെ പുറത്ത് അന്ന് ഉള്ള പറയല്ല, എൻ്റെ ഷർട്ടിട്ടിയില്ല, എൻ്റെ തോളിലിങ്ങനെ കണ്ണീരിങ്ങനെ ഒഴുകിയതാ. എന്നിട്ട് പിറ്റേന്ന് ഞങ്ങൾ SP അവിടെ പിന്നെ പോയതാ. അപ്പോൾ ആളെ ആണ് ചെന്നേ പയ്യ അതിൻ്റെ ഉള്ളിക്കാട്ട് കയറി ചെന്ന് ഞാൻ ആ മുന്നിൽ ഇപ്പോൾ കള്ള പേപ്പറായിട്ട് പരാജയമായിട്ടാണ് പോകുന്നത്. പേപ്പറായിട്ട് നോക്കിയത് നോൺസെൻസ് എന്നാണ്, റെഡി ഫോൾ റാസ്കൽ. അപ്പോൾ അവൻ്റെ ഭാഗം കേട്ടതല്ല, കാരണം നമ്മളെ പൈസ തട്ടിയെടുക്കുകയും ചെയ്ത് നമ്മൾ വാപ്പനെയും മിനിയും അത് കേൾക്കേണ്ടി വന്നു. അല്ല ഇതൊക്കെ ഉണ്ടായിരുന്നു അവൻ തട്ടിക്കണം എന്നൊക്കെ പറഞ്ഞു ജയിക്കരുത്, അവനൊരിക്കലും ഇവിടുന്ന് വിജയിക്കരുത്. അദ്ദേഹം ഞാൻ ദൈവത്തിനോട് പറയും ഒരു വാർഡ് മെമ്പറായ സന്ദർഭത്തിൽ ഈ ഒരു 20,000 രൂപ വരെ തട്ടിപ്പ് നടത്തി ആളുകളുടെ പോക്കറ്റിൽ കൈയിട്ട് വരുന്ന ആളുകളെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജനപ്രതിനിധിയായി കിട്ടിയിട്ട് ഒരു ഗുണവും ഉണ്ടാവില്ല, അത് മാത്രമല്ല ഓരോ സാമ്രാജ്യത്തെ വർദ്ധിപ്പിക്കാനാണ് നാടിനൊരു ഗുണവും ഉണ്ടാവില്ല. ദി കോട്ടക്കൽ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ 24 branches bound to generation since 1937 seen at silks and sarees metro plaza thirur road കോട്ടക്കൽ.